എന്റെ മച്ച നമ്മളങ്ങനെ കലക്ക പട്ടിക്കുന്നതിനെ കണ്ടിട്ടാ ഇതിപ്പോ കാണിച്ചത് പെട്ടെന്ന്. വില്ലിംഗ്ടൺ ഐലൻഡിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. നല്ല കാഴ്ചകൾ എന്നൊന്നും പറയാനില്ല, മോശമായ കാഴ്ചയാണ്, നിങ്ങൾ കണ്ടു നോക്ക്. കൊച്ചി ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളൊക്കെ ഉണ്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണം വില്ലിംഗ്ടൺ ഐലൻഡിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. നല്ല കാഴ്ചകളിൽ നിന്നും പറയാനില്ല, മോശമായ കാഴ്ചയാണ്, നിങ്ങൾ കണ്ടു നോക്ക്. ഇതാണ് നമ്മളെ ഫ്രണ്ടിൽ കാണുന്നത്. ഫുള്ള് വേസ്റ്റുകൾ തള്ളണ സ്ഥലമാണ് കേട്ടോ. കണ്ടോ, ഫുള്ള് വേസ്റ്റാണ്, അഴുക്കുള്ള നമ്മുടെ ലോറിയൊക്കെ ഇടുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് തോപ്പുംപടി ഓൾഡ് ഹാർബർ ബ്രിഡ്ജ് കയറി റൈറ്റ് എടുത്ത് വരുന്ന വഴിയാണ് കേട്ടോ ഈ കാഴ്ച. ഇവിടെ ലോറികളൊക്കെ ഇടുന്ന സ്ഥലമാണ് കണ്ടോ. ഇവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ ഇതെന്താ റിഫൈനറി ആണോ, റിഫൈനറി പോലത്തെ എന്താ സംഭവം കേട്ടോ. കുറേ ലോറികളാണ് കേട്ടോ പിന്നെ വേസ്റ്റുകൾ കണ്ടോ, കുറേ വേസ്റ്റുകൾ എങ്ക പാത്താലും വേസ്റ്റ്, ഈ വേസ്റ്റ് ആയി കണ്ടോ, ഫുള്ള് വേസ്റ്റ്, ഈ സൈഡും വേസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായോ, ഇത് തോപ്പുംപടി പാലമില്ലേ പുതിയ പാലം, അത് കയറി വന്ന ജംഗ്ഷനാണ്. നേരെ കാണുന്നതാണ് വാക്വേ, കോപ്പറ്റ വന്യൂ വാക്കിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ കാണുന്നത്. പോലീസുകാരങ്ങനെ സൈക്കിളിന് കൂടി ഹെൽമെറ്റ് വെക്കണം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ തെറ്റ്. സൈക്കിളിൽ എപ്പോഴും ഹെൽമെറ്റ് ധരിക്കുന്നതല്ല കേട്ടോ, എൻ്റെ കയ്യിലുള്ളത് പൊടി പിടിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് വന്നത്. ടൂ വീലേഴ്സ് കാറിനെ അപേക്ഷിച്ച് സേഫ്റ്റി വളരെ കുറവാണല്ലോ. ചെറിയൊരു തട്ടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നടക്കട്ടെ. അപ്പോൾ നമ്മളെ സേഫ്റ്റി ഫസ്റ്റ് നോക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടാവും, ഒറ്റക്കേലി കോൺഫിഡൻസ് കേട്ടിട്ടാണ് നമ്മളടുത്ത് കേട്ടിട്ടുള്ളത്. അതിലിപ്പോൾ എനിക്കൊന്നും പറയാനില്ല, കാരണം ഞാൻ സേഫ്റ്റിനെ കുറിച്ച് പറയാൻ ആളല്ല, കാരണം ഞാനത് ഫോളോ ചെയ്യുന്നില്ല. അതിനെ കുറിച്ച് പറയാനുള്ള ഒരു റൈറ്റും ഇല്ല. ഇപ്പോൾ പറയാനുള്ളത് മാക്സിമം സേഫ് ആയിട്ടിരിക്കാൻ നോക്കുക, ലൈഫാണ്, എന്തും സംഭവിക്കാം. ഇതാണ് കേട്ടോ അപ്പോൾ കോപ്പറ്റ വന്യു വാക്കുകയാണ് ഈ കാണുന്നത്. ഒരിടക്കൊക്കെ ഇവിടെ ഓടാനൊക്കെ വരുമായിരുന്നു കേട്ടോ. കഴിഞ്ഞ മാസം ഒക്കെ വന്നിട്ടുണ്ട്, കഴിഞ്ഞ മാസം രണ്ടാമത്തെ വീക്ക് വരെ ഇവിടെ വന്ന് ഓടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓട്ടമൊന്നും ഇല്ല, എല്ലാം തന്നെ വിഷയം, വേറെ വിഷയമൊന്നുമില്ല. ആ ടയേർഡൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ ആ റസാക്കിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ റസാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലാസ് ക്ലീനിങ് ഹോസ്പിറ്റലിൻ്റെ വീട്ടിൽ പോയിരുന്നു. മട്ടൻ സ്റ്റൂവും പൂരിയും എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. കുറേ നാളത്തിന് ശേഷം പൂരിയൊക്കെ കഴിക്കും. പിള്ളേർ ഉമ്മാ വയറിറച്ചി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു ഉമ്മ. ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ പടമൊക്കെ ഇല്ലേ, അതൊക്കെ ഈ വില്ലിംഗ്ടൺ ഐലൻഡിലുണ്ടോ ഷൂട്ട് ചെയ്ത്. അതിൻ്റെ വഴി എവിടെയെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഫ്രണ്ട്സിനൊക്കെ ആരെങ്കിലും അറിയാമെന്ന് തിരക്കിയിട്ട് ഞാൻ ഒരു ദിവസം പോയി വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. വീഡിയോ ഗ്രീക്കാരോടാണെങ്കിൽ അല്ലെങ്കിൽ വല്ല വള്ളി സ്ഥലമാണെങ്കിലേ പണി കാഴ്ചകളാണ് കൊച്ചിയില. വില്ലിംഗ്ടൺ ഐലൻഡിലെ കാഴ്ചകളാണ് കാണുന്നത്. റൈറ്റ് സൈഡിലൊക്കെ കണ്ടോ, അങ്ങോട്ട് കമ്പി, അവിടെ ഒരു കമ്പി ഏരി ഇട്ടിരുന്നു. അപ്പൊ കമ്പി ഏരിന്റെ അപ്പുറത്തൊക്കെ പോകുന്ന ശ്രമമാണ്. പക്ഷേ ഞാൻ റോഡിലാണ് എന്ന് കേട്ടത്.
ആളുകളെ മാത്രം കുറ്റപ്പെടേണ്ട കാര്യമില്ല ഈ കാര്യത്തിൽ. നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും വേസ്റ്റ് മാനേജ്മെൻ്റ് വലിയൊരു ഇതായിട്ട് ഇവിടെ ഇല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള ശരിയാണ്. കൊച്ചി ഉള്ള വേസ്റ്റ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചില ആളുകളൊക്കെ കണ്ടോ ചൂണ്ടയിടുന്നത്. ചിലപ്പോ നമ്മള് വിചാരിക്കും ഇവർക്കൊക്കെ എന്താ വട്ടാണ് ഈ വെയിലത്തിൽ നിന്ന് ചൂണ്ടിട്ടോണ്ടിരിക്കാൻ, അങ്ങനെയൊക്കെ ഓർക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഒരാ കളിയൊക്കെ ഇരിക്കുക, ഇപ്പൊ ആ പുള്ളിയുടെ ഒരു ഫീലിംഗ് വരെ ആയിരിക്കും. ഇപ്പൊ ഇത്ര നേരം നിന്ന് ചൂണ്ടിട്ട് കഴിഞ്ഞിട്ട് ഒരു മീനെ കിട്ടുമ്പോ പ്രൗഡ് മൂമെന്റ്. കാരണം അത്രയും നേരത്തെ കാത്തിരിപ്പിന്റെ റിസൾട്ട് ആണ് അതിന്. അങ്ങനെ വരുന്ന വഴിക്ക് രണ്ടു മൂന്ന് പേരെ കണ്ടിട്ട് ഈ പാലത്തിൽ തന്നെ. എന്റെ മച്ച, നമ്മളങ്ങനെ വഴി മറ്റേ റീലിലൊക്കെ കണ്ടൊരു കോഴിത്തരം ചെയ്യാൻ വേണ്ടി ചേട്ടനുള്ള പുള്ളിന്റെ വീഡിയോയിൽ കണ്ട പോലെ പറയുന്നത് നമ്മളിത് കലക്കെ പട്ടിക്കുന്നതിനെ കണ്ടിട്ടാ എന്നിപ്പോ കാണിച്ചത് പെട്ടെന്ന്. കാണുന്നുണ്ടോന്നറിയില്ല, നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. കാണാൻ പറ്റില്ല, കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് ചോദിച്ചു, ഇപ്പൊ അത് അങ്ങോട്ട് പോയി. നല്ലൊരു ഭംഗിയുള്ള വെട്ടിയാണ്. ഹസ്കി ബ്രീഡ് ഇല്ലേ അതുപോലെ ഇരുന്നേച്ച്, അതിൻ്റെ ഫ്രണ്ട് ഫേസ് ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ നല്ല ഭംഗിയായിരുന്നിട്ടാണ്. അപ്പൊ നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നത് നമ്മുടെ വീട്ടിലോട്ടാണ്, കുമ്പളത്തോട്ടാണ് പോണത്. അപ്പൊ നമ്മളിപ്പോ നേരെ വില്ലിങ്ടൺ ഐലൻഡിൽ നിന്നുള്ളതാണ്. ഇങ്ങനെ കുമ്പളത്ത് പെട്ടെന്ന് എത്താമൊരു ഷോർട്ട് കട്ട് വഴിയാണ് ചില അധികം ദൂരമില്ലാതെ കവർ ചെയ്തത്. ഓക്കെ, സോ ഇവിടെ ബ്ലോക്ക് ഉണ്ട്. ഇപ്പോ പണി വളർത്തും, ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമ്മളിപ്പോ പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേവര ഫെറിയാണ്ടോ ഇപ്പൊ പോകുന്നത്. ജാഗ്വറുണ്ടോ എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊരു കാര്യമുണ്ട്, സൈക്ലിംഗ്, ട്രാവലിംഗ്. സൈക്ലിംഗ് തുടങ്ങിയിട്ടാണ് എനിക്ക് ആ വൈബ് ഇങ്ങനെ കറങ്ങി നടക്കാൻ ആ ഒരു വൈബ് കിട്ടിയത് സൈക്ലിംഗ് ചെയ്ത് തരുമ്പോ. ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. പണ്ട് ഞാൻ ഇവിടെ സൈക്ലിംഗ് പ്രാക്ടീസ് ആവുന്ന ടൈമിൽ എനിക്കൊരു പഞ്ചർ കിട്ടിയിട്ടോ, എനിക്ക് പമ്പ് തന്നെ സാധിച്ച വീടിയാണ്. ആദ്യം ചോദിച്ച് നീ റൈറ്റ് സൈഡ് ആണെന്നാ വീട്ടിൽ നിന്ന് എനിക്ക് പമ്പ് തന്നെ. അവിടുത്തെ പമ്പിൽ അടിച്ചിട്ട് കയറണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് അടുത്ത വീട്ടിൽ ചോദിക്കുന്ന പറഞ്ഞ് ഇത് കാണിച്ചത്. ഇതാണിപ്പോ തേവര ഫെറി. ഇവിടെ നമുക്ക് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ കുമ്പളെത്തും, പക്ഷെ പത്തിരി കൊടുക്കണം. പത്തിരി കൊടുക്കാൻ ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെട്ടൂരോട്ട് ബോട്ട് സർവീസ് ഉണ്ടായില്ലേ എന്നറിയില്ല. ഉണ്ടെങ്കിൽ കണ്ടോ നെട്ടൂർ ഭാഗ്യം ബോട്ട് സർവീസ് ഉണ്ട്. നേരെ നെട്ടൂർ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ചെടിക്ക് നമുക്ക് കുമ്പളം നെട്ടൂർ പാലമെത്തും. അത് കയറി കഴിഞ്ഞാൽ നേരെ കുമ്പളത്തെത്തും, അത്രയുള്ള പരിപാടി. സോ നമുക്ക് കുറച്ച് കിലോമീറ്റർ കറക്കം ഒഴിവാക്കാം. അതായത് കുണ്ടന്നൂർ വരെ പോയി അവിടെ നിന്ന് റൈറ്റ് എടുത്ത്
നേരെ അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. എന്തായാലും ഒരു അഞ്ച് കിലോമീറ്റർ കൂടുതലുണ്ട്, ഏഴ് കിലോമീറ്റർ ഉണ്ടാവും. അത്രയും നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് 3 കിലോമീറ്ററിൽ ഒതുക്കാൻ പറ്റും. ഇത്രയുള്ള കാര്യം. അപ്പോൾ ബോട്ട് വരുന്നുണ്ട്, നമുക്ക് ഇനി ബോട്ടിൽ കയറിയിട്ട് കാണാം. നമ്മളങ്ങനെ നൈസായിട്ട് മൂക്കിയ അവസ്ഥയുണ്ട്, ബോട്ടിൽ കിട്ടിയില്ല, സൈക്കിള് കയറ്റിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നേരെ കറങ്ങി പോകണം. A few minutes later. നമ്മളങ്ങനെ നൈസായിട്ട് കവർ ചെയ്തിട്ടുണ്ട്, ബോട്ടിൽ കയറ്റൂലെന്ന് പറഞ്ഞ്. സൈക്കിള് കയറ്റൂല, നേരത്തെ കയറ്റു പറഞ്ഞ്, ഇപ്പോൾ കയറ്റണമെന്നാണ് റൂള്. അങ്ങനെയൊക്കെ പറഞ്ഞ് നെട്ടൂരോട്ടുള്ള ബോട്ട് കയറ്റിയില്ല, പിന്നെ കുമ്പളത്തോട്ടുള്ള ബോട്ടാണെങ്കിൽ ഇന്നില്ല. മൊത്തത്തിൽ ശോകമായി. ഇനിയിപ്പോൾ കറങ്ങിപ്പോണം. ഇതുപോലെയാണ് നമ്മളെ ലൈഫിൽ ചില കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കണ പോലെ നടക്കില്ല, പക്ഷെ അതോർത്ത് നമ്മൾ സങ്കടപ്പെടരുത്. ഒന്നില്ലെങ്കിൽ വേറൊരു വഴി. ഇപ്പം എനിക്ക് ബോട്ട് കിട്ടില്ല, എനിക്ക് സൈക്കിളോടി പോയത്. അപ്പം എന്തായാലും സൈക്കിളോടി പോവാം, സങ്കടമൊന്നുമില്ല. എന്തായാലും ചെറിയൊരു വിഷമം, പെട്ടെന്ന് എത്താമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ ചവിട്ടി തന്നെ കറങ്ങിപ്പോണം. ഇരട്ടി 3 കിലോമീറ്റർ കൂടുതൽ ഓട്ടേണ്ടി വന്നു. ശരി, ആദ്യമേ ഡയറക്റ്റ് പോയാൽ മതി. അപ്പം ഇതാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചേ പഠിക്കുള്ളൂ. ഇപ്പോൾ മനസ്സിലായില്ലേ, ഞായറാഴ്ച ബോട്ട് ഉണ്ടാവില്ല കുമ്പളത്തോട്ട്, പ്ലസ് ബോട്ടിൽ അവിടെ നിന്ന് സൈക്കിളും കയറ്റില്ല. സെറ്റ്. ഇവിടെയൊക്കെ പണ്ട് കട ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നേ കയ്യിലൊരു വലിച്ചു വന്ന സാധനമില്ലേ, എൻ്റെ പേര് മറന്നുപോയി. അത് വാങ്ങിയത് 60 രൂപ. ഇപ്പോഴത് കുഴപ്പമില്ല, അത് യൂസ് ആവുന്നുണ്ട്, നല്ല ക്വാളിറ്റി ആയിരുന്നു. ഞാൻ 60 രൂപ എന്നൊക്കെ പറഞ്ഞ ചാത്തനായിരിക്കും നോക്കുന്നത്, കുഴപ്പമില്ല. ഇപ്പം നമ്മളങ്ങനെ കുമ്പളം പാലം എത്തിയിട്ടാ, നാടകനെ കഴിഞ്ഞ നേരെ കുമ്പളം പാലം കയറി കുമ്പളത്തെത്താറായി. നമ്മൾ 6:30 ഇറങ്ങിയിട്ടാ. ഇപ്പം സമയം 11:40. ഇത്ര നേരം നമ്മൾ വെറുതെ നാടകങ്ങളൊക്കെ കറങ്ങി നടക്കണേന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.